Kerala Congress Rashtriyam വീണ്ടും ഒരു കോടതി കൂടി കയറുകയാണ് ഹൈക്കോടതിയിൽ പി ജെ ജോസഫ് എത്തിയിരിക്കുന്നു രണ്ടില ചിഹ്നം അനുവദിച്ചതിനെതിരെയാണ് ഇപ്പോൾ ജോസഫിന്റെ ഹർജി അഭിലാഷ് ശരിയാണ് കൊച്ചിയിൽ നിന്ന് അഭിലാഷ് വിവരങ്ങൾ ജിമ്മി കേരള കോൺഗ്രസ് എം എന്ന ഔദ്യോഗിക പേരും ഒപ്പം തന്നെ പാർട്ടിയുടെ ചിഹ്നമായ രണ്ടിലയും ജോസ് കെ മാണി വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചിരുന്നു. ഇതിനെതിരെ പി ജെ ജോസഫ് വിഭാഗം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ദില്ലി ഹൈക്കോടതിയിലായിരിക്കും സമീപിക്കുക എന്നായിരുന്നു ഇവർ ആദ്യം വ്യക്തമാക്കിയത്. പക്ഷേ കേരള ഹൈക്കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചട്ടവിരുദ്ധമാണ് എന്നാണ് ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ സംസ്ഥാന സമിതിയുടെ ഭൂരിപക്ഷം സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ശരിയല്ല എന്നാണ് ജോസഫിന്റെ വാദം. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് അനുവദിച്ചത് സ്റ്റേ ചെയ്യണം എന്നാണ്. അഭിലാഷ്, സാധാരണഗതിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഇടപെടാറുണ്ടോ? ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം ഈ കേസിന്റെ സാധ്യത നിയമവൃത്തങ്ങൾ എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേസുകളിൽ കോടതികൾ ഇടപെട്ട ചരിത്രം സംസ്ഥാനത്തടക്കം ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത്. ഈ ഹർജി ഇന്ന് കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യാനായി എത്തിയിട്ടേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒപ്പം തന്നെ നിലപാട് കൂടി മറ്റു മറുവിഭാഗത്തിന്റെ കൂടി നിലപാട് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനം പറയുക. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളിൽ ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഇടപെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. Nani Abhilash.